തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം അടൂർ RDO സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഭൂമിയിൽ വീണ്ടും കുഴികുത്തിയതിനെതിരെ കർഷകരുടെ പരാതി. നികത്തിയ ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ റവന്യൂ വകുപ്പ് നടപടി വൈകിപ്പിക്കുമ്പോഴാണ് സ്ഥലം ഉടമയും പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവും ചേർന്ന് വീണ്ടും വയൽ കുഴിച്ചത്. കടമ്പനാട് തുവയൂരിലാണ് അനധികൃതമായി നികത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ അടൂർ RDO ഒരു വർഷം മുമ്പ് ഉത്തരവിട്ടത്. എന്നാൽ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സ്ഥലമുടമയോ സ്ഥലമുടമയുടെ ഭർത്താവായ പോലീസ് ഉദ്യോഗസ്ഥനോ തയ്യാറായില്ല. സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ റവന്യൂ റിക്കവറി നടപടികൾ നടക്കുന്നുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വാധീനത്താൽ ഇതെല്ലാം അട്ടിമറിക്കപ്പെടുന്നുവെന്നാണ് സമീപ പാടങ്ങളിലെ കർഷകരുടെ പരാതി. നിലവിൽ സമീപത്തുള്ള പാടങ്ങളിൽ കർഷകർ നെൽകൃഷിക്ക് ആരംഭം കുറിച്ചു കഴിഞ്ഞു. ഇതിനിടെയാണ് നിരോധനമുള്ള പാടത്ത് വീണ്ടും ആഴത്തിൽ മണ്ണുകോരി സമീപത്തെ പാടങ്ങളിലെ കൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഇടപെടൽ വസ്തു ഉടമ നടത്തിയത്. നിയമലംഘനം ചൂണ്ടിക്കാട്ടി കർഷകർ വീണ്ടും കൃഷിഭവനിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. തണ്ണീർത്തട നിയമപ്രകാരം അനധികൃതമായി നികത്തിയ നിലം പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവ് പ്രകാരം അടൂർ RDO നടപടിക്രമം നിലനിൽക്കെ ടി സ്ഥലത്ത് ഇപ്പോഴൊരു കട നിർമ്മിച്ച് വാടകയ്ക്ക് ചായക്കട നടത്താൻ കൊടുക്കുകയാണ് നടന്നിട്ടുള്ളത്. ഇത് വീണ്ടും ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇപ്പോൾ ഉത്തരവായിട്ടുള്ളതും ഈ ഉത്തരവ് നടപ്പാക്കാതെ ഫണ്ടിൻ്റെ ലഭ്യതയില്ലെന്ന് പറഞ്ഞ് അധികൃതർ പറഞ്ഞു നിൽക്കുകയാണ് നടക്കുന്നത്. ഇതിനു പുറമെ അനധികൃതമായി വയൽ നികത്തിയ ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷനും സ്ഥലമുടമ നേടിയെടുത്തു. നിരോധനമുള്ള ഭൂമിയിൽ KSEB ഇക്കാര്യം അറിയിക്കാതെയാണ് വൈദ്യുതി കണക്ഷൻ നേടിയിരുന്നത്. പരാതി ലഭിച്ചതോടെ KSEB ഉദ്യോഗസ്ഥർ കണക്ഷൻ കട്ട് ചെയ്യുകയും ചെയ്തു. നിലവിൽ നൽകിയ പരാതികളിൽ നടപടിയുണ്ടായില്ലെങ്കിൽ RTO ഓഫീസിനു മുന്നിൽ സമരം നടത്താനാണ് കർഷകരുടെ തീരുമാനം. 24 പത്തനംതിട്ട.